അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ നേരാണ്. ഇന്ന് റെസിപ്പി വീഡിയോ ഒന്നല്ല, നമുക്ക് നമ്മളെ വീട്ടിൽ ഇഷ്ടമുള്ള ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു ഏരിയ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ എനിക്ക് അബുദാബിയിലുള്ള ഞങ്ങളുടെ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ ഒരു ബാൽക്കണി എന്ന് പറയുന്നത്. നല്ല വ്യൂ ആണ്, അപ്പുറത്തെ താഴെയുള്ളവരുടെ സ്വിമ്മിംഗ് പൂളും പിന്നെ ഒരു അറബിയുടെ സൈഡിലുള്ള ഗാർഡനും ഒക്കെ നല്ല രസത്തിൽ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ഉള്ള പ്ലേസ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബാൽക്കണി നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇത് ഈ ഒരു സൈഡിലായിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ അലക്കിയതൊക്കെ ഉണക്കാൻ സ്റ്റാൻഡ് ഇരുന്നാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചാണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു സൈഡിലാണ് ഞാൻ ചെടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെയുള്ള പഴയ ഷെൽഫ്, ആവശ്യമില്ലാത്ത ഒരു മൂന്നാല് ഷെൽഫ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ അതിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചതുരത്തിലുള്ള ഏതെങ്കിലും കാർട്ടൂൺ, നല്ല കട്ടിയുള്ള കാർട്ടൂണൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ചെടി കുറച്ച് വെയ്റ്റ്ലെസ് ആയാൽ മതി, നല്ല വലിയ ചെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ താങ്ങില്ല. ഇനി ഇതിൽ ഞാൻ ആക്കി വെച്ചിട്ടുള്ള ചെടിച്ചട്ടിയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഈ ചെടിയൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത്, നട്ടത് എന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോ കാണിച്ചു തരാം. ഇതിന് മേലായിട്ട് നിന്നിട്ട് മണി പ്ലാന്റ് ഇതുപോലെ കളറ് പല കളറിലുള്ള ഗ്ലാസ്സിലാക്കി വെക്കുകയാണ്. ഒന്ന് കാണാനൊന്നും കൂടി ഒരു കളർഫുൾ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഗ്ലാസ്സുകളിലാക്കി വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനി ഈയൊരു കോർണറിലായിട്ട് അലോവര പിടിപ്പിച്ചത് വെച്ച് കൊടുക്കണം. അതുപോലെ വഴുതനങ്ങ കുറച്ച് വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആ ഒരു കവറും കൂടി ഈ ഒരു കോർണറിലേക്ക് മാറ്റി വെക്കണം. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ കാണിച്ചുതരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ ഒരു വീഡിയോ ആണ്. ഇതൊരു മൂന്നര ആഴ്ചയായി ഇതൊക്കെ പിടിപ്പിച്ചിട്ട് നാട്ടിൽ നിന്ന് പുലർച്ചെയാണ് ഈ ചെടികളൊക്കെ കൊടുന്നത്. ചെറിയൊരു ഇത്തിരി മണ്ണിൽ പൊതിഞ്ഞിട്ടാണ് കൊടുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ വേഗം എണീറ്റപാടെ ഇതൊക്കെ നടാൻ നിന്ന്, ഇത് പനിക്കൂർക്ക പറയില്ല, അതാണ് ആദ്യം ചെയ്തത്. പിന്നെ തുളസി, തുളസിയാണ് നമ്മൾ നട്ടതിൽ പിടിക്കാതെ പോയത്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി ഇത് പല കളറിലുള്ള പത്തുമണി ചെടികളാണ്. അപ്പോൾ പൂവൊക്കെ ഉണ്ടായിക്കാണ് ഒരു രസമല്ലേ. അപ്പോൾ ഇത് കുറച്ച് നാട്ടിൽ നിന്ന് കൊടുന്നത് തന്നെയാണ്, അതും ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. വിത്തുകളായിട്ട് ഈ ഒരു ചീരവിത്താണിത്. ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെ കുറച്ച് മണ്ണ് വിതറി കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആണ് മുളകിൻ്റെ വിത്തും ചെയ്തത്. ജസ്റ്റ് ചെറുതായി ഒന്ന് വിതറി കൊടുത്ത് എന്നിട്ട് അതിന് മേലെ കുറച്ച് മണ്ണിട്ടിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. കുറച്ച് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അത് എല്ലാതും ഞാനിങ്ങനെ ഗ്ലാസ്സിലാക്കി വെക്കുക ചെയ്തത്. ഇതിങ്ങനെ പല പല ഗ്ലാസ്സിലാക്കിയിട്ട് പിന്നെ അതിനുശേഷം മാറ്റി വെക്കുക ചെയ്തത്. പിന്നെ കുറച്ച് വഴുതനങ്ങയുടെ വിത്തുണ്ടായിരുന്നു, അത് നമ്മൾ കൈയിട്ട് ജസ്റ്റ് കുറച്ച് ഹോൾസ് മണ്ണിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽക്ക് ജസ്റ്റ് ഈ വിത്തുകൾ ഇട്ടിട്ട് ഒന്ന് മണ്ണുകൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് അതിന് മേലെ വെള്ളമൊഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു വിത്തും ചെടികളൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി ഉണ്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് സ്പേസ് ഇല്ലാത്ത കാരണം എല്ലാതും കൂടി ഒരുമിച്ച് വെച്ചില്ല എന്നുള്ളൂ. പിന്നെ ഇങ്ങനെ കുറച്ചൊരു പ്ലക്കാർഡ്സ് പോലെ എഴുതിയിട്ടുണ്ട്, അത് സ്വീറ്റ് ലിറ്റിൽ ഫാം ഹോം എന്നൊക്കെ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയതാണ്. അത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ കാർട്ടൂണിൻ്റെ ഇങ്ങനത്തെ പീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചതുരത്തിൽ കട്ട് ചെയ്യുക. ഈ ഒരു ആകൃതിയിൽ മൂന്ന് പീസസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ വൈറ്റ് കളർ ഏതെങ്കിലും പെയിൻറ്റ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് രണ്ട് കോട്ടിങ് അടിച്ചു കൊടുത്ത് എന്നിട്ട് അതിന് മേലെ ഇങ്ങനെ പെൻസിലേറ്റ് ജസ്റ്റ് സ്വീറ്റ് ലിറ്റിൽ ഫാം ഹോം എന്ന് എഴുതി കൊടുത്ത്
ഒരു ലൈൻ ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട് എഴുതിയത് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് മേലെ ബ്ലാക്ക് കളറ് പെയിൻ്റ് ചെയ്തിട്ട് ഒന്ന് പേര് എഴുതിയിട്ട് അതൊന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുക ചെയ്തത്. ബ്ലാക്ക് കളറായിട്ട് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു അട്രാക്ഷൻ കിട്ടും. അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അതും കൂടി കൊടുത്തപ്പോഴത് കംപ്ലീറ്റായി. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു രസം അത്രേ ഉള്ളൂ, അതിന് വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ചുമരിൽ ഇങ്ങനെ മൂന്ന് ഒരു ചെറിയ മുള്ളാണില്ലേ, അതടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ. എന്നിട്ട് ഈ ഒരു ചാട്ടിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിൽ ആ ഒരു മുള്ളാണിയിലേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഒരുപാട് വൃത്തിയേടാവില്ലല്ലോ അതും ഇതൊക്കെ ചെയ്തിട്ട്. മുള്ളാണി ആകുമ്പോൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെടികളൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ചെറിയൊരു ടേബിൾ വെച്ചെടുക്കണം. അത് ലാപ്ടോപ്പ് ടേബിളാണ്, പക്ഷേ നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നുമില്ലല്ലോ, അപ്പോൾ അത് കാരണം വലിയ ടേബിളൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ടേബിൾ, അതിന് മേലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വെക്കുകയാണ്. ഈ ക്രാഫ്റ്റ് ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേപ്പിനെല്ലാം തണ്ടോട് ചെയ്തതാണ്. അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടാണ്, അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ചെടികൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല. സക്സസ് ആവുകയാണെങ്കിൽ ഇനിയും വാങ്ങാമെന്നുള്ള പ്രതീക്ഷയിൽ ഇത്രയും മാത്രമേ പിടിപ്പിച്ചുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഈയൊരു സ്പേസിലിരുന്നിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ചായ കുടിക്കാനാണെങ്കിലും എന്തെങ്കിലും പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു പോസിറ്റീവ് ഫീല് തരുന്ന ആ ഒരു ഏരിയയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് ഇതുപോലെ കുറച്ച് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റിൽ കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.